हलो फ्रेंड्स एक्सल अकाडमी यूट्यूब चानल स्वागत अब प्रिलिम्स परीक्ष राम परीक्ष कई अब अगर क्वस्टन पेपर अब अब एण्ड जी की चौदह अवे पिचय चौदह उत्तर वाले वेगम तेज वाई स्पीड कूड़ा तौर अगर स्पीड क्या श्रमिक मुझे चौदह अंत उत्तर पिचय संशय क्यों चौदह उत्तर या कमेंट बॉक्सलू अकान क्यों संशय अगर परीक्षे अनुभव परीक्षय बंधपेट क्यों संशय कमेंट बॉक्सलू चोदा अब नाम आ चौदह चौदह पेपर कड़क मूतोन संविधान गीतु मोहनदास न्यूयॉर्क इंडियन फिल्म फेस्टिवल मिच तेरे निविन पोली अक्टोबर पदंजिं अंतरच प्रशस्त कवि रे ज्ञानपीठ पुरस्कार जेतावुमाय व्यक्ति अक्कितम अच्युतन नंबूतिरि एड़ाचेरी रामचंद्रन वयलार अवार्ड नेडिकोडुत्त कविता समाहारम ഒരു വെർജീനിയൻ വെയിൽക്കാലം നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ജലസമാധി 2020ലെ ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി പ്രിയങ്ക ചോപ്ര ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേര് ഭാരത് മാതാ ചൗക്ക് ഇന്ത്യയ്ക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ലോസ് ആഞ്ചലസ് ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്തനോലോഗ് പ്രകാരം ലോകത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഹിന്ദി 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യതലവൻ ആര് ഡൊണാൾഡ് ട്രംപ് ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം തെക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റം അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത് 30 ഡിഗ്രി ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ് ത്രികോണം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടൽ വ്യൂഹത്തിൽപ്പെടാത്തത് ഗംഗയാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ചില്ലാർ ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങൾ വരാം സി ഓപ്ഷനും ഡി ഓപ്ഷനും എന്താണ് ഉത്തരമായിട്ട് വരാൻ വരുന്നതായിട്ടാണ് കാണുന്നുള്ളത് ഉച്ചലത വൃഷ്ടിയും സംവഹന വൃഷ്ടിയും എടുക്കാം അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ് പി എസ് സി ഉത്തരം എന്താണ് പി എസ് സിയുടെ ഉത്തരസൂചിക വരുന്ന പ്രകാരം മാത്രമേ നമുക്ക് എന്താ മറ്റു ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആ ഉച്ചലത വൃഷ്ടിയും സംവഹന വൃഷ്ടിയും വരാവുന്നതാണ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനായിരിക്കും സാധ്യത കൂടുതലായിട്ടുള്ളത് ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു 1858 ബംഗാളിൽ വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്സ് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതാര് രാജാ റാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആര് രാജാ റാം മോഹൻ റോയ് ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ് ബംഗാൾ ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്രപ്രസാദ് വഹിച്ചിരുന്ന പദവി
ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടന അനുസരിച്ച് ഡാഷ് ആണ്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ഉത്തരം ഒന്നും അതിൽ ചേരുന്നില്ല, അതുകൊണ്ട് തന്നെ ഉത്തരം ഇതൊന്നുമല്ല എന്നുള്ളതാണ്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അനുച്ഛേദം 15, പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം 77. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? അപ്പോൾ ഇതെന്നാണ് ഈ ഒരു ചോദ്യവും. എന്നാണ് ചോദ്യത്തിൻ്റെ വ്യക്തത കുറവാണ്. അപ്പോൾ ഉത്തരം എന്തായിട്ട് വരും എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ആ ചോദ്യം ഇപ്പോൾ എന്താണ് എൻ്റെ ഉത്തരം ഇപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നതല്ല. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏത്? പർവ്വത മണ്ണ്. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം കൈത്തറി വ്യവസായം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചി. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിൽ? മുതിരമ്പുഴ. കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1972. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുമംഗലം, കൊല്ലം. അക്കമാച്ചെറിയാൻ്റെ ജനനം കാഞ്ഞിരപ്പള്ളി. ആഗമാനന്ദസ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാട്. അക്കമാച്ചെറിയനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം വെങ്ങാനൂർ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയായിരുന്നു? അഞ്ചരക്കണ്ടി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി. മനുഷ്യനിൽ എത്രതരം പല്ലുകളാണുള്ളത്? 4. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഓ ഗ്രൂപ്പ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എസൻട്രിക്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗീകരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം ജീവകം കെ. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? രവിശങ്കർ പ്രസാദ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാടുകൾ.
കേഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. മെൻഡലിയോഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? പ്രോട്ടിയം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും 8.2 മിനിറ്റ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏത്? എർഗ്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ഡം.